മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ലയൺസ് ക്ലബ് ഓഫ് ഹരിപുത്രയും സെന്റ് തോമസ് കോളേജ് NSS വിഭാഗവും സംയുക്തമായി ഗുരുവന്ദനം അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിൽ ഗുരുവന്ദന പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ രാജശ്രീ രാജഗോപാൽ നിർവഹിച്ചു. എല്ലാ സുഖങ്ങളും എത്ര ചക്രവർത്തിയുടെ മകനാണെങ്കിലും എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചാണ് ഈ ഗുരുകുലത്തിൽ പോയി നിന്ന് ഗുരു നൽകുന്ന ഭക്ഷണവും എല്ലാ എക്സ്പെൻസസും ഗുരു തന്നെ വഹിച്ച് അവിടെ പഠിച്ച് സാധാരണക്കാരനെ പോലെ അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുന്ന അധ്യാപകന്റെ ഗുരുവിന്റെ കീഴില് വർഷങ്ങളോളം വിദ്യ അഭ്യസിച്ചിട്ടാണ് ഒരു കുഞ്ഞ് അവിടുന്ന് പോരുമ്പോൾ മാത്രമാണ് ഒരു സ്വന്തമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. അതുവരെ ഫാമിലിയായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ ടെലിഫോൺ സംവിധാനങ്ങളോ കത്തെഴുത്തോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല അന്നത്തെ കാലത്തൊക്കെ ഇതേപോലെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിലുള്ള ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. എം ജി സബുലാസല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് അധ്യക്ഷനായിരുന്നു. പ്രസ്തുത ചടങ്ങിൽ മുഖ്യാതിഥി ഡോക്ടർ സിറിയക് തോമസിനെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾക്കും പ്രവർത്തനങ്ങൾക്കുമായി ആദരവർപ്പിച്ചു. ഈ വർഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ, ഡോക്ടർ ഡേവിസ് ഹേവിയർ, പ്രൊഫസർ ടോമി തോമസ്, പ്രൊഫസർ പോൾ വി കാരന്താനം എന്നിവരെയും ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ചീഫ് കോർഡിനേറ്റർ സി ബി മാത്യു വളർത്തോട്ടം, മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി സോണിയ ജോസഫ്, അരൺകുളമ്പള്ളിയിൽ ഡോക്ടർ ജയേഷ് ആന്റണി, റോബേഴ്സ് തോമസ്, സെന്റ് തോമസ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നിവർ നേതൃത്വം നൽകി.